ഹായ് ഗായ്സ്, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈസി ആയിട്ട് മെനിക്യൂർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊരു ഹൈലി 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 റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ എനിക്കൊന്ന് ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലേറ്റ് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയത്. ഭയങ്കര ഈസി ആൻഡ് സിമ്പിളാണ് ആൻഡ് ഇങ്ങനെയാണ് ഞാൻ വീട്ടിൽ ചെയ്യാറുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇങ്ങനെയാണ് എൻ്റെ കൈ ഇപ്പോൾ ഇരിക്കുന്നത്. ലൈക്ക് ഇത്ര ചിപ്പ് നെയിൽസും അത്ര ഷേപ്പൊന്നും അല്ലാണ്ടാണ് ഇരിക്കുന്നത്. സോ നമുക്ക് അതൊക്കെ ആദ്യം നമുക്ക് ക്ലിയർ ചെയ്യാം. അതിനുവേണ്ടി നല്ല ഒരു നെയിൽ പോളിഷ് റിമൂവറും പിന്നെ കുറച്ച് കോട്ടൺ ബോൾസും ആണ് വേണ്ടത്. നമ്മൾ ഫസ്റ്റ് കോട്ടൺ ബോൾസ് വെച്ചിട്ട് നമ്മുടെ നെയിൽ പോളിഷ് ഫുള്ളും നന്നായിട്ട് റിമൂവ് ചെയ്യാണ് വേണ്ടത്. അതാണ് നമ്മളുടെ മെനിക്യൂറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നന്നായിട്ട് റിമൂവ് ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ്. മെനിക്യൂർ ചെയ്യുമ്പോഴത്തേക്കും മെനിക്യൂർ ആയാലും പെഡിക്യൂർ ആയാലും അത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ രണ്ട് കൈയിലും നെയിൽ പോളിഷ് ഇടാറുണ്ട്. സോ രണ്ട് കൈയിൽ നെയിൽ പോളിഷ് ഞാൻ കളയാണ്. സോ നെയിൽ പോളിഷ് എല്ലാം നന്നായിട്ട് നീറ്റായിട്ട് റിമൂവ് ചെയ്യുന്നതിന് ശേഷം നെക്സ്റ്റ് ഞാൻ എൻ്റെ കൈ കുറച്ച് ലൂക്വോം വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് രണ്ട് പമ്പ് മൈൽഡ് ഷാംപൂ, പിന്നെ ഒരു കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഞ്ഞൾ. ഇതാണ് ഞാൻ മെയിനായിട്ട് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് പതിപ്പിച്ചതിന് ശേഷം എൻ്റെ രണ്ട് കൈയും ഞാൻ അതിൻ്റെ അകത്തേക്ക് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഒരു 10 to 15 minutes ഞാൻ അതിനകത്ത് സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും തീരത്തില്ല. നമ്മുടെ കൈക്ക് നല്ലൊരു വൈറ്റനിങ്ങും നല്ലൊരു നല്ല ഫ്രഷുമായി കിട്ടും കൈയ്. സോ കുറച്ച് ഞാൻ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് എൻ്റെ നെയിൽസ് ഞാൻ നന്നായിട്ട് ബ്രഷ് ചെയ്യുകയാണ്. നന്നായിട്ട് ബ്രഷ് നമ്മളുടെ എപ്പോഴായാലും എപ്പോഴൊക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ മെനിക്യൂർ ടൈം ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിൽ കൂടി നമ്മൾ നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്ത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മളുടെ കൈയ്യ് ഒരു പഴയ ടൂത്ത് ബ്രഷിൻ്റെ അകത്ത് കുറച്ച് സോപ്പോ അല്ലെങ്കിൽ ഷാംപൂ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകണം. നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പ് ഇട്ട് വാഷ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ നെയിൽസിൻ്റെ ഹെൽത്തും അതുപോലെ തന്നെ കളറും വല്ലാണ്ട് പോകും, യെല്ലോയിഷ് കളറായി പോകും, അതുപോലെ തന്നെ ബ്രിട്ടിലായി പോകും, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഫുൾ മെനിക്യൂർ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ കൂടി നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് കുറച്ച് ഇത് വാഷ് എന്തെങ്കിലും ഫേസ് വാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും സോപ്പ് വെച്ചിട്ട് കഴുകുക. സോ അതിന് വേണ്ടി അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നെയിൽസ് നന്നായിട്ട് ട്രിം ചെയ്യുക, പിന്നെ അത് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ഇപ്പോൾ എൻ്റെ നെയിൽസ് എല്ലാം ഒരു നെയിൽ കട്ടർ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാം ട്രിം ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ആ നമ്മുടെ നെയിൽ കട്ടറിൻ്റെ അകത്തുള്ള തന്നെ ആ സെയിം ഫയലർ വെച്ചിട്ടാണ് ഞാൻ നെയിൽസ് ഫയൽ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വേറെ ഫയലറൊന്നുമില്ല, സെയിം തന്നെ വെച്ചിട്ടാണ് ഫയൽ ചെയ്യുന്നത്. എനിക്ക് അത് തന്നെയാണ് കംഫർട്ടബിളും ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ഷേപ്പ് അനുസരിച്ച്, ചിലർക്ക് സ്ക്വയർ ആയിരിക്കും പ്രിഫർ ചെയ്യുക, ചിലർക്ക് റൗണ്ട് ആയിരിക്കും, ഓവൽ ആയിരിക്കും. സോ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മളുടെ നെയിൽസ് നന്നായിട്ട് നമ്മൾ ഫയൽ ചെയ്യണം. അതിനുശേഷം ഇതുമാതിരി ഒരു ക്യൂട്ടിക്കൽ, ഇത് ക്യൂട്ടിക്കൽ പുഷർ അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഇത് വെച്ചിട്ടാണ് ക്യൂട്ടിക്കൽ പുഷ് ചെയ്യുന്നത്. ഇതൊരു എന്താ ഈ മാനിക്യൂർ പെഡിക്യൂർ സെറ്റിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അത് വെച്ച് നമ്മുടെ ക്യൂട്ടിക്കൽസ് ബാക്കിലേക്ക് പുഷ് ചെയ്തിട്ട് കുറച്ച് ക്ലിയർ നല്ല നീറ്റായിട്ട് ക്ലിയർ ചെയ്തെടുക്കണം. എന്നാലേ നമ്മളുടെ നെയിൽസ് നന്നായിട്ട് ഗ്രോ ചെയ്യുള്ളൂ. സോ അത് തന്നെ എല്ലാ 10 വരലിലും നമ്മൾ ചെയ്യണം. ബാക്കിലേക്ക് പുള്ളി ചെയ്യണം. പുള്ളി ചെയ്തതിന് ശേഷം നന്നായിട്ട് എന്നിട്ട് ഇത് നല്ല സ്ക്രീപ്പ് ചെയ്ത് അതിൻ്റെ ഇത്തിരി ക്യൂട്ടിക്കിൾസൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കൂടെ സോറി നെയിൽസിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും, അതൊക്കെ നന്നായിട്ട് സ്ക്രീപ്പ് ചെയ്ത് കളഞ്ഞ് നീറ്റാക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പെഡിക്യൂർ മാനിക്യൂർ സെറ്റിൻ്റെ അകത്ത് ഈ സാധനം ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് വാങ്ങാം, അല്ലെങ്കിൽ നമ്മളെ നെയിൽ കട്ടറിൻ്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു സാധനം യൂസ് ചെയ്താലും മതി. അപ്പം നമ്മൾ ഫുൾ കട്ടിങ്ങും ഫയലിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞു, ക്യൂട്ടിക്കിളൊക്കെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ക്യൂട്ടിക്കിൾ ഓയിൽ ഇടുന്ന എന്നുള്ളതാണ്. നമ്മളുടെ വീട്ടിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ ഓയിൽ എപ്പോഴും കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ഞാൻ ഇത് ചെയ്തതിന് ശേഷം നമ്മളുടെ ക്യൂട്ടിക്കിൾസിലും നെയിൽസിലും എല്ലാം നന്നായിട്ടിട്ട് മസാജ് ചെയ്യാണ്. ഇത്രയും നല്ല ക്യൂട്ടിക്കിൾ ഓയിൽ സത്യം പറഞ്ഞാൽ കിട്ടാനില്ല, ബിക്കോസ് എല്ലാവരുടെയും വീട്ടിൽ ഈസിലി അവൈലബിൾ ആണ് കോക്കനട്ട് ഓയിൽ. സോ അതാണ് ഞാൻ ഇടാൻ ഇഷ്ടപ്പെടുന്നത്. ആൻഡ് ഞാൻ മോസ്റ്റ്ലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ക്യൂട്ടിക്കിൾ ഓയിൽ, അതായത് കോക്കനട്ട് ഓയിൽ,
നമ്മുടെ ക്യൂട്ടിക്കിൾസിലും നെയിൽസിലും ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ നെയിൽ പോളിഷ് ഇടാറുള്ളൂ. കുറച്ച് നമ്മളുടെ നെയിൽസിനെ ബ്രീത് ചെയ്യാൻ വേണ്ടി വിടും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി നെയിൽ പോളിഷ് ഇടുന്നത്. ഇത്രയും ദിവസം നമ്മളുടെ സ്കിൻ ആകെ ടൈറ്റ് ആയിട്ട് ലൈക്ക് ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയെന്ന്, സ്കിൻ അല്ല നെയിൽസ് കുറച്ച് ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയെന്ന്, സോ അതിന് ബ്രീത് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം നമ്മൾ കൊടുക്കുക. സോ ഞാൻ യൂഷ്വലി 1 or 2 days കഴിഞ്ഞിട്ടാണ് പൊതുവേ നെയിൽ പോളിഷ് ഇടാറുള്ളത്. സോ ഇതിന് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് നമ്മൾ നെയിൽ പോളിഷ് ഇടുന്നതിന് മുന്നേ എപ്പോഴും നമുക്ക് മസ്റ്റാർഡ് ഇടേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ ബേസ് കോട്ടാണ്. ബേസ് കോട്ട് ക്ലിയർ നെയിൽ പോളിഷിനെയാണ് ബേസ് കോട്ട് എന്ന് പറയുന്നത്. അതിട്ടിട്ട് വേണം നമ്മൾ ഏത് നെയിൽ പോളിഷ് ഇടാൻ വേണ്ടി. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ ക്ലിയർ നെയിൽ പോളിഷാണ്. ഇതിട്ടില്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട്, നന്നായിട്ട് ചില നെയിൽ പോളിഷ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ നെയിൽസ് വളരെ ബ്രിട്ടിലായി പോവും, എന്തെങ്കിലും കേട് വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ ബേസ് കോട്ട് ഇടുക, നല്ല ബ്രാൻഡിൻ്റെ ബേസ് കോട്ട് ഇടുക. അതിനുശേഷം ഒരു 2 layers നമ്മുടെ ഫേവററ്റ് നെയിൽ പെയിൻറ്റ് ഇടുക, നെയിൽ പോളിഷ് ഇടുക. സോ അത്രയേ ഉള്ളൂ മെനിക്യൂർ, അത്രയാണ്, ഇത്രയും സിമ്പിളാണ് മെനിക്യൂർ ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ മെനിക്യൂർ ട്യൂട്ടോറിയൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദൻ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വി ആർ ക്ലോസ് ടു 15,000 സബ്സ്ക്രൈബേഴ്സ്. ആൻഡ് നിങ്ങൾ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യാറോട് ലൈക്ക് ചെയ്യാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ആൻഡ് സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.